സമാധാനവും സർവനന്മയും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ് ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ ഇന്ന് പരിശുദ്ധ കർമ്മലമാതാവിൻ്റെ തിരുനാളാണ് കർമ്മലിത സന്യാസ സഭയുടെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കുന്ന ഒരു മര്യാനുഭവം മാത്രമല്ല നമ്മുടെയെല്ലാം ജീവിതത്തിന്റെ ഭാഗമായ കർമ്മലോത്തരിയത്തിൻ്റെ ആധാര സ്മൃതിയുമാണത് സാധാരണമായ വ്യാപകമായ മരുപ്രദേശത്ത് പച്ചപ്പണിഞ്ഞ് നിൽക്കുന്ന കർമ്മലമല ഒരു ഭൗമശാസ്ത്രപരമായ സവിശേഷത തന്നെയായിരുന്നു ഇസ്രായേലിൽ കരം ഏൽ ദൈവത്തിൻ്റെ ഉദ്യാനം അതാണ് പേരിൻ്റെ അർത്ഥം ഫലഭൂയിഷ്ഠതയുടെയും അനന്യമായ സവിശേഷതകളുടെയും തിരഞ്ഞെടുപ്പിൻ്റെയും യുണീക്ക് എലക്ഷൻ രൂപകം മാത്രമല്ല കർമ്മലമല അങ്ങനെ ആ സമൃദ്ധികളിലും ദൈവത്തെ മറന്ന് വിജാതീയ ബലിത്തറകൾ തീർത്ത ചാബല്യങ്ങളുടെ ചരിത്രവുമുണ്ട് അതിന് പഴയ നിയമം പരിശോധിക്കുമ്പോൾ പരിശുദ്ധ കർമ്മലമാതാവിൻ്റെ തിരുനാൾ ഇതിനോട് ഒരു വിരുദ്ധ ചിത്രമാണ് വരച്ചിടുന്നത് അനന്യമായ സവിശേഷമായ കൃപാദാനങ്ങളാൽ അലങ്കൃതയായിരുന്ന മറിയം ഒരിക്കൽ പോലും ആ കൃപകൾക്ക് ഭംഗം വരാത്ത വിധം ദൈവത്തോട് ചേർന്നതെന്നു എന്നും പച്ചപ്പണിഞ്ഞു നിൽക്കുകയും ചെയ്തു ആ ദൈവിക ഉദ്യാനം ഹോർത്തൂസ് കൊൺക്ലൂസീവ്സ് അടച്ചിട്ട ഉദ്യാനം ദൈവത്തിനല്ലാതെ മറ്റാർക്കും ഇടമില്ലാത്ത ഏതാനിക പരിശുദ്ധിക് പ്യൂരിറ്റി ഇന്നലെ നാം വിശുദ്ധ വനവന്തുരയെ കാണുകയായിരുന്നല്ലോ അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഒരു തത്വമുണ്ട് ഒപ്പേറ ക്രിസ്തി നോൺ ക്രിസ്തുവിൻ്റെ പ്രവൃത്തികൾ ഒരിക്കലും കുറവുകളല്ല നിറവുകളാണ് ഉളവാക്കുന്നത് എന്ന് വിശുദ്ധ വനബന്ധുവരായുടെ വിഖ്യാതമായൊരു ധ്യാനസരണയുണ്ട് ഇത്തരം രാറിയും മെന്തിസ് ഇൻദേവും ദൈവത്തിലേക്കുള്ള ആത്മാവിൻ്റെ യാത്ര എന്ന പേരിൽ തൻ്റെ ആധ്യാത്മപിതാവായ മിസ്റ്റർ ഫ്രാൻസിസിനെ ഒരു സെറാഫിനെ പോലെ അഗ്നിമായനായി നാദൻ തൊട്ട് പഞ്ചക്ഷമം നൽകിയ ലാവെർണ മലയിൽ ധ്യാനിച്ചുകൊണ്ടാണ് വനവന്തുര ആ ഗ്രന്ഥം എഴുതിയതെന്ന് പറയപ്പെടുന്നുണ്ട് ലാവെർണ പച്ചപ്പെന്നും വസന്തമെന്നും അർത്ഥം വരുന്നൊരു വാക്കാണ് ആ മലയ്ക്ക് പേര് വിശുദ്ധ ഫ്രാൻസിൻ്റെ ഇഹലോക ജീവിതത്തിൽ അദ്ദേഹം എത്തിച്ചേർന്ന ആ അയുഗാന്ത്യോന്മകമായ ഉന്നതികൾ എസ്കറ്റലോജിക്കൽ ഹൈറ്റ്സ് അതിനെ നോക്കിക്കൊണ്ട് വിശുദ്ധ വനവന്തുര മനസ്സിലാക്കുന്നു അത് എളുപ്പം എത്തിച്ചേരാനാവുന്ന ഒന്നല്ല എന്ന് അസാധ്യമല്ലെങ്കിലും അതിനാൽ തന്നെ വിശുദ്ധ വനവന്തൂര ഫ്രാൻസിസ്കൻ സന്യാസ സഭയുടെ ആചാര്യനായി മാറിയപ്പോൾ സഭാശ്രേഷ്ഠനായി മാറിയപ്പോൾ തന്റെ സഹോദരങ്ങളായ ഓരോ സന്യാസികളെയും അവരുടെ മാനുഷിക പരിമിതികൾ ഉൾക്കൊണ്ടു തന്നെയാണ് പടിപടിയായി വളർത്തിയെടുക്കാൻ ശ്രമിച്ചത് ബനഡിക്സ് പതിനാറാമൻ പാപ്പ നിരീക്ഷിക്കുകയാണ് ഇക്കാര്യം കഴിഞ്ഞ ദിവസം നാം ധ്യാനിച്ച അഗ്നിമയന്മാരായ സെറാഫുകൾ ആറ് ചിറകുകളുള്ളവർ ഈ പടിപടിയായി ദൈവത്തിലേക്ക് നാം ഉയർന്ന വഴികളുടെ തീക്കുറികളാണെന്ന് മനസ്സിലാക്കപ്പെടുകയാണിവിടെ ഇന്ന് കർമ്മലമാതാവിൻ്റെ തിരുനാളിൽ കർമ്മലമലയുടെ ഉന്നതികളിൽ നാം എത്തിച്ചേരുമ്പോൾ പ്രത്യാശയുടെ ഉന്നതിയെ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എസ്കറ്റലോജിക്കൽ ഹൈറ്റ്സ് ഈ ധരയിൽ ആയിരിക്കെ തന്നെ നാം എത്തിച്ചേരേണ്ട സ്വർഗ്ഗസമാനതകളാണത് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് സങ്കീർത്തനം നാൽപ്പത്തെട്ട് താരതമ്യേന ഒരു ചെറുപട്ടണമായി ജെറുസലേമിനെ ലോകത്തിൻ്റെ നെറുകയായും അത്യുന്നതിയായുമൊക്കെ കാണുന്നത് ചുറ്റുപാടുമുള്ള സാമ്രാജ്യങ്ങളുടെ എല്ലാം തലസ്ഥാനങ്ങളുമായി പരിഗണിക്കുമ്പോൾ ജെറുസലേം വെറും ഒരു നിസ്സാര പട്ടണം മാത്രമാണ് മനുഷ്യൻ്റെ കണ്ണിലുള്ള ആ വലിപ്പക്കുറവ് പക്ഷേ ദൈവത്തിന് ഒരു നിർണയമായി മാറുന്നേയില്ല അതുകൊണ്ട് തന്നെ ജെറുസലേമിനെതിരെ ഗൂഢാലോചന നടത്തുന്ന സാമ്രാജ്യങ്ങൾ അരങ്ങുവാഴുമ്പോഴും അവൾ കുരുങ്ങുന്നേയില്ല കാരണം ദൈവമാണ് അവളെ ഉറപ്പിച്ച് നിർത്തുന്നത് ഇന്ന് ഏഷ്യ ഏഴ് ഒന്ന് മുതൽ ഒമ്പത് വരെ ആസന്നമായ ഒരു യുദ്ധഭീതിയിൽ സാമ്രാജ്യത്വ ശക്തികളുടെ കൊടുങ്കാറ്റിൽ ഉലയുകയാണ് ഈ ജെറുസലേമിൻ്റെ അധിപനും ആ ജനവുമാകെ അവിടെയാണ് ഏഷ്യാ പ്രവാചകൻ കടന്നു എന്നുകൊണ്ട് അവരുടെ ഹൃദയത്തെ ശാന്തമാക്കാൻ ശ്രമിക്കുന്നത് നിനക്കെതിരെ വരുന്നവർ കേവലം മനുഷ്യർ മാത്രമാണ് ചരിത്രത്തിൽ അടിഞ്ഞ് അകന്നു പോകേണ്ട മനുഷ്യർ പ്രവാചകനെ ഓർമ്മിപ്പിക്കുന്നു നീ വിശ്വസിച്ചാൽ നീ നിലനിൽക്കും അതായത് ദൈവം നമ്മെ ഉറപ്പിക്കുന്ന വഴികളിൽ നമ്മൾ വിശ്വസ്തയോടെ നിലകൊള്ളണമെന്നാണ് അതിൻ്റെ സാരാംശം ഹീബ്രുവിൽ വിശ്വാസത്തിനും നിലനിൽപ്പിനും ഇവിടെ ഒരേ വാക്കാണ് അമാൻ ഗ്രീക്ക് വ്യാഖ്യാനത്തിലാകട്ടെ പറയപ്പെടുന്നത് നീ വിശ്വസിച്ചാൽ നീ ഗ്രഹിക്കുമെന്നാണ് ഏതായാലും ആഹാബ് വിശ്വസിച്ചുമില്ല ആ വചനത്തെ ഗ്രഹിച്ചുമില്ല അതുകൊണ്ട് തന്നെ ആ രാജ്യവും ജനങ്ങളും ക്രമേണ അടിമത്തത്തിലേക്ക് പതിക്കുന്നത് നമ്മൾ കാണും പരിശുദ്ധ കന്യക വിശ്വസിച്ചതിനാലാണ് അവൾക്ക് അഗ്രാഹ്യമായ ദൈവിക രഹസ്യങ്ങൾ പോലും ഗ്രഹിക്കാനായത് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കാണുകയായിരുന്നല്ലോ ദൈവിക രഹസ്യങ്ങളെ കാണേണ്ട ഉൾക്കണ്ണുകൾ ഈ കോൺട്രാസ്റ്റ് പിക്ചർ വിരുദ്ധ ചിത്രം തന്നെയാണ് ഇവിടെയും നമ്മൾ ചേർത്ത് വായിക്കേണ്ടത് സീറോ എഫ്രൈമൈറ്റ് യുദ്ധം എന്ന് വിളിക്കപ്പെടുന്ന ഒരു ചരിത്രസന്ധിയിലാണ് ഏഷ്യയിലെ ഈ ആഖ്യാനം വിടരുന്നത് സിറിയ വടക്കൻ സാമ്രാജ്യമായ ഇസ്രായേലിനോട് ചേർന്നുകൊണ്ട് അതിൻ്റെ സഹോദര രാജ്യമായ യൂതായെ മെരിക്കാനായി സൈനിക സഖ്യത്തിലേർപ്പെടുന്നു സമീപത്തുള്ള എല്ലാ രാജ്യങ്ങളെയും അടക്കി ഭരിക്കുന്ന ഭയം വിതിർന്ന സിറിയ അവരുടെ അയൽപ്പക്കങ്ങളിലെത്തിക്കഴിഞ്ഞു അതിനാൽ ആ ഒരു ത്രികോണ സഖ്യം രൂപീകരിക്കുക എന്നതാണ് സിറിയയുടെയും എഫ്രൈം അഥവാ ഇസ്രായേലിൻ്റെയും ലക്ഷ്യം അതിന് യൂതായ നിർബന്ധപൂർവ്വം വലിച്ചളിക്കാനാണ് അവരുടെ ശ്രമം ഈയൊരു യുദ്ധം രക്ഷാകര ചരിത്രത്തിൽ വളരെ സ്ഥായിയായ ഒരു ഫലം ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള മൂന്ന് രാജ്യങ്ങളും അവർ അന്ന് എടുത്ത നിലപാടുകളുടെ പേരിൽ തകർന്നടിയുകയാണ് ചെയ്യുന്നത് പ്രവാചകന്മാർ വഴി നാഥൻ താക്കീത് ചെയ്തിട്ടുള്ളതുപോലെ തന്നെ സിറിയ നാമാവശേഷമായി ഇസ്രായേൽ ചിതറിക്കപ്പെട്ടു യുവതയ അടിമത്തത്തിലേക്ക് കൊണ്ടുപോവപ്പെട്ടു മറുതലിക്കാതെ തിരിച്ചു വരാനായിട്ട് ദൈവം നൽകിയ ആവർത്തിച്ചുള്ള അവസരങ്ങളും എല്ലാം തന്നെ അവർ അവഗണിച്ചു കളഞ്ഞതിൻ്റെ പരിണത ഫലമാണിത് മാനുഷിക ഗണനകൾക്ക് ദൈവത്തെക്കാൾ ഉയരം പ്രഖ്യാപിച്ചതിൻ്റെ കനത്ത വില ഇസ്രായേൽ അഥവാ എഫ്രൈം തുടക്കമിട്ട സഹോദരദ്വേഷത്തിൻ്റെ ഒരു കൊയ്ത്താണിത് ദ ഹാവസ്റ്റ് ഓഫ് ഹെയ്റ്റ് ഇന്ന് നാദൻ ഗലീലിയിലെ പട്ടണങ്ങളെ ശാസിക്കുന്നുണ്ട് അവൻ തന്നെ ഗലീലിയനാണ് തൻ്റെ സ്വദേശമായ ഗലീലി അതാണ് അതിൻ്റെ ആക്കം മത്തായി പതിനൊന്ന് ഇരുപത് മുതൽ പണ്ടത്തെ എഫ്രൈമിൻ്റെ ഭൂപ്രദേശങ്ങൾ തന്നെയാണിത് ചരിത്ര വഴികളിലൂടെ നാദൻ തിരുത്തുകൾ ആവശ്യപ്പെടുകയാണ് നാദൻ അധികം അടയാളങ്ങൾ ചെയ്തതും ഇവിടെ തന്നെയാണ് അക്ഷരാർത്ഥത്തിൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ദുനാമിസ് ശക്തി പ്രകടിപ്പിച്ചു എന്നാണ് നാദൻ്റെ ശക്തി പ്രകടിപ്പിക്കപ്പെട്ട ദേശങ്ങൾ തൻ്റെ സ്വന്തം ദേശം ഖൊറാസീൻ ബത്സൈദ കഫർനാം അവരുടെ ഗതി സീതോനെയും ടയറിനെയും പിന്നെ ഇന്ദ്രനാം കണ്ട സോതോമിനേക്കാൾ കഷ്ടമായി പോകുന്നു ദൈവവചനവും ദൈവഹൃദയവും അവർ അത്രമേൽ തള്ളിക്കളഞ്ഞു നമ്മുടെ ബലഹീനതയിൽ പോലും നമ്മെ സമ്പൂർണമാക്കുന്ന ദൈവകൃപയുടെ ശക്തി ദുനാമിസ് ശ്രീഹ കുറീന്ത്യരോട് പറഞ്ഞതുപോലെ ഈ ദിവസങ്ങൾ നാം കാണുന്നുണ്ടല്ലോ അത് അതാണ് നമ്മൾ ഈ തള്ളിക്കളയുന്നത് എന്നിട്ട് നമ്മുടെ ബലഹീനതകളിൽ നമ്മൾ വീണു പോകുന്നു നമ്മെ പ്രതി മനുഷ്യബുദ്ധനപമാനിതനായി മത്തായ് പതിനൊന്ന് പത്തൊമ്പത് ക്രിസ്തുവിൻ്റെ പ്രവർത്തനമാകെ ഒരു യുഗാന്ത്യോന്മുഖമായ മാനം പൂർത്തീകരണം ആവശ്യപ്പെടുന്നുണ്ട് എസ്കറ്റളോജിക്കൽ ഹൈറ്റ്സ് ഈ ധരയിൽ തന്നെ അത് നമ്മിൽ ഇടതടവില്ലാതെ പ്രവർത്തന നിരതമാവുകയാണ് അത് നമുക്ക് സമൃദ്ധികളാണ് നൽകുന്നത് നമ്മെ തളർത്തിക്കളയുകയല്ല ചെയ്യുന്നത് ഇത്രമാത്രം സമൃദ്ധമായി അലങ്കരിക്കപ്പെട്ട ആ ഉന്നതികളിൽ നിന്നാണ് നമ്മൾ താഴേക്ക് പതിച്ചത് എന്നോർക്കണം നമ്മുടെ അഹങ്കാരം ഒന്നുകൊണ്ട് മാത്രം കർമ്മലമലയുടെ പഴയ ചരിത്രം കുറിക്കുന്നത് പോലെ നല്ല പച്ചപ്പുണ്ടായിരുന്ന നമ്മൾ മരുതലങ്ങളായി എന്നാൽ കർമ്മലയുടെ പുതിയ ചരിത്രം പഠിപ്പിക്കുന്നത് പോലെ നാമിനിമാറിയത്തെപ്പോലെ പച്ചപ്പണിയുക തന്നെ വേണം മരിയ ലവർണ